ചെന്നായിരുന്നു കേസ്. പിഴയ്ക്ക് പുറമെ ന്യൂയോർക്കിൽ പ്രവർത്തിക്കുന്നതിനും കോടതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ന്യൂയോർക്കിൽ കമ്പനി ഓഫീസറായോ ഡയറക്ടറായോ ചുമതലയേൽക്കാനാവില്ല. വിധിക്കെതിരെ അപ്പീൽ പോകുമെന്നും അതിൽ വിജയിക്കുമെന്നും ട്രംപ് പിന്നീട് പ്രതികരിച്ചു. നമസ്കാരം, പൊതുവേദിയിലേക്ക് സ്വാഗതം. കർണാടക ഹൈക്കോടതിയുടെ വിധി ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. എക്സാലോജിക്കിനെതിരെയുള്ള അന്വേഷണം നിയമപരമാണ് എന്ന് കോടതി വിധിയിൽ വ്യക്തമാക്കുന്നു. അന്വേഷണം റദ്ദാക്കാൻ ആവശ്യപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അന്വേഷണം തുടരും എന്ന കാര്യം വ്യക്തമായിരിക്കുന്നു. വീണ വിജയൻ CPMനെ പ്രതിരോധത്തിലാക്കുകയാണോ എന്നാണ് ഇന്ന് പൊതുവേദി ചർച്ച ചെയ്യുന്നത്. വീണ CPMനെ വെട്ടിലാക്കിയോ? പൊതുവേദിക്ക് സ്വാഗതം. പൊതുവേദിയിൽ ആദ്യത്തെ കോളർ ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് ശ്രീ ജയകുമാറാണ്. ശ്രീ ജയകുമാർ, CPMനെ സംബന്ധിച്ചിടത്തോളം ഇത് നേരത്തെ തന്നെ അവർ പ്രതിരോധിക്കുകയായിരുന്നു. വീണ വിജയന് ഇത്തരത്തിൽ പ്രശ്നങ്ങളില്ല എന്നായിരുന്നു പൊതു നിലപാട്. അതിൽ അഴിമതിയൊന്നുമില്ല, ദുരൂഹമായ ഒന്നും സാമ്പത്തിക ഇടപാടിൽ ഇല്ല എന്നായിരുന്നു ആ നിലപാട്. പക്ഷേ ഈ കോടതി വിധി എങ്ങനെ ഇടത് ചേരിയെ ബാധിക്കും എന്നാണ് താങ്കൾ കരുതുന്നത്? നമസ്കാരം. ഞാൻ അതിനു മുമ്പ് ഒരു ചെറിയ കാര്യം സാറിനോട് ചോദിച്ചോട്ടെ. സാറേ, ഈ അവിടുന്ന് നിങ്ങള് ഈ എല്ലാ ദിവസവും കൃത്യം 5 മണി ആവാറാകുമ്പോഴ് ഒരു വ്യക്തി അവിടുന്ന് ഈ സാറിന് നിങ്ങളെ പ്രതികരിക്കാൻ വിളിക്കുന്നുണ്ട്. നിങ്ങൾ അവിടുന്ന് ആ വ്യക്തിയെ വിളിക്കുകയാണെന്നുള്ളതാണ് ഇപ്പൊ സംശയം. എല്ലാ ദിവസവും 5 മണിക്ക് 5 മിനിറ്റ് ഉള്ളപ്പോ നിങ്ങള് AKG സെന്ററിൽ വിളിച്ച് റിപ്പോർട്ട് എടുക്കും പോലെ ഒരു പരിപാടി. ഞാൻ ശ്രീ ജയകുമാറിനോട് മറ്റൊരു കാര്യം പറയട്ടെ. ഞാനിത് പലതവണ പറഞ്ഞാണ് എങ്കിലും പറയുകയാണ്, ഞങ്ങൾ കേരളത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു ചാനലല്ല. AKG സെന്റർ പോയിട്ട് ചുവന്ന കൊടിയുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ പോലും ഇല്ലാത്ത സ്ഥലത്ത് News18 ഉണ്ട്. News18 ജാർഖണ്ഡിലുണ്ട്, News18 ഹിമാചൽ പ്രദേശിലുണ്ട്, News18 ജമ്മുവിലുണ്ട്, ലഡാക്കിലുണ്ട്, അങ്ങനെ News18 നോർത്ത് ഈസ്റ്റിലുണ്ട്. നോർത്ത് ഈസ്റ്റ് അഹോം എന്ന് വെച്ചാൽ ആസാം ചാനൽ. അങ്ങനെ ഞങ്ങൾക്ക് ഒരു ദേശീയ അടിസ്ഥാനത്തിൽ ഒരു നയമേ ഉള്ളൂ. അപ്പോൾ AKG സെന്റർ പോയിട്ട് ഒരു ചുവന്ന കൊടിയുള്ള റെയിൽവേ സ്റ്റേഷൻ പോലും ഇല്ലാത്തിടത്തും News18 ഉണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങനെ കാത്തിരിക്കേണ്ട കാര്യമുണ്ടോ ശ്രീ ജയകുമാർ? ഈ തെറ്റിൽ നോക്കുന്നുണ്ട് സാറ്. ഇത് ചോദിക്കാൻ കാരണം സാറിന്റെ വായിൽ നിന്നാണ് ഈ ചോദ്യത്തിന് എനിക്ക് ചോദ്യം പറയേണ്ട ആവശ്യം വന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു കക്ഷി, അത് പോട്ടെ, നമുക്ക് കക്ഷികൾ വിളിക്കട്ടെ, ആളുകൾ വിളിക്കട്ടെ, അവരുടെ അഭിപ്രായം വരട്ടെ, പല അഭിപ്രായങ്ങളും വരട്ടെ. അങ്ങനെയാണെങ്കിൽ കിട്ടാത്ത ഞങ്ങളെയും കൂടെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വിളിച്ചാൽ കൊള്ളാമായിരുന്നു. നമുക്ക് നോക്കാം, ജയകുമാറിന്റെ നമ്പർ തന്നാൽ ഞാൻ ഇടയ്ക്ക് വിളിപ്പിക്കാം. ഇതിലേക്ക് വരൂ, വിഷയത്തിലേക്ക് വരൂ. ഇതിലിപ്പോ പറയാൻ കാരണം സാറേ, ഈ ഒരു കേസ് അവന്റെ പ്രൈവറ്റ് കേസായിരുന്നു, അത് അങ്ങനെ തന്നെ അങ്ങ് വിട്ടാ മതിയായിരുന്നു. ഇപ്പൊ ഇത് മാത്രം ഇവിടെ കൊണ്ട് നിൽക്കുന്ന കേസല്ലോ. ഇപ്പൊ പല ചാനലുകളിലും കാനഡ അതുപോലെ പലയിടത്തെ ഇപ്പൊ ഈ കേസോടുകൂടി അവർ അപ്രത്യക്ഷമായി തുടങ്ങിയിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും. ഈ കേസ് അവര് ഈ ഇദ്ദേഹത്തിന്റെ കോടിയേരി ബാലകൃഷ്ണൻ ഇതുപോലെ അങ്ങ് വിട്ടിരുന്നെങ്കിൽ ഈ പാർട്ടിക്ക് ഇത്രയും നാറണ്ട യാതൊരു കാര്യവുമില്ല. കാരണം എന്താ വെച്ചാൽ, ഇതിപ്പോ വയനാട് ഈ പ്രശ്നം ഉണ്ടായിട്ട് പോലെ ഈ ആന ചവിട്ടി കൊത്തിട്ട് പോലെ അങ്ങോട്ട് പോയി നോക്കാനോ പറയാനോ ഒന്ന് ചർച്ച ചെയ്യാനോ എടുക്കാനോ ഒന്നും നമ്മുടെ സർക്കാരിന് പാടില്ല. കാരണം ഈ ഒരു വിഷയമാണ് അവരുടെ മെയിൻ സംഭാഷണം, മെയിൻ ചർച്ചയും അവർക്കെതിരെ സമയം കിട്ടുന്നുള്ളൂ. എന്തിനാ ഇങ്ങനെ ഒരു സർക്കാർ സാറേ? അവരെ അങ്ങ് വിട്ടാ പോരായിരുന്നോ? ജനത്തിനൊക്കെ അറിയാൻ എന്താണ് സംഭവിച്ചതെന്ന്. ഇനി ആരും പ്രത്യേകം പറഞ്ഞുകൊടുക്കേണ്ട കാര്യമില്ലാത്ത ഒരു കേസാണ്. ഏതായാലും അന്വേഷണം നടക്കട്ടെ. വളരെ വ്യക്തമാണ് ശ്രീ ജയകുമാർ താങ്കളുടെ പ്രതികരണം. മോഹൻദാസ് എന്നൊരു പ്രേക്ഷകൻ ആലത്തൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മോഹൻദാസ്, ഈ വിധിയെ, വിധിന്യായമെന്ന് പുറത്തു വന്നല്ലോ, എങ്ങനെ അതിനെ വിലയിരുത്തുന്നു? ഇത് ഒരു രാഷ്ട്രീയ പ്രതിസന്ധി സൃഷ്ടിക്കുമോ ഇടതുപക്ഷത്തിന്? തീർച്ചയായിട്ടും ഇത് പണ്ടേ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ കുറച്ചും കൂടി കുരുക്കുന്ന മുറുകിയ പോലെയായി. അപ്പൊ ഇതില് ഈ കേന്ദ്രത്തിലാണ് ഈ പ്രതിരോധ വകുപ്പുള്ളത്. കേന്ദ്രത്തില് കേരളത്തിലിപ്പോ പ്രതികരണ വകുപ്പായി, അല്ല പ്രതികരണ അല്ല, പ്രതി അത് പ്രതിരോധിക്കുന്ന ഒരു വേറൊരു ഇത്, എല്ലാത്തിനും പ്രതികരണം വെച്ചുകൊണ്ടിരിക്കുക എന്ത് കേസ് വന്നാലും. അപ്പോ പ്രതിരോധത്തിലായ വകുപ്പ് അല്ലേ? അതെ, പ്രതിരോധത്തിലായ വകുപ്പ്. അപ്പൊ ഇതിലേക്ക് എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ പൊതുവേദി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതാണ് മനുവിനെയും കിരണിയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. നല്ല ഒരു, ഞാൻ ഇപ്പൊ പൗഴ്ത്തി പറയുന്നല്ല, ഉള്ളത് പറയണം. അപ്പോ ഇതിൽ നിന്ന് 2-3 ആൾക്കാരെ ഒന്നും ഡെപ്യൂട്ടി ചെയ്ത തരത്തിലില്ല. കാരണം അവിടെ ഒരു 1-2 വേക്കൻസി ഉണ്ട് തോന്നുന്നു.
രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് ഇതിൽ, അവർ തന്നെ ഡെപ്യൂട്ടിയാണ്. അപ്പൊ എന്ത് പറഞ്ഞാലും അവരെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുക, കണ്ണും മൂടി ന്യായീകരിക്കുക. മറ്റേ അത് ഞാൻ ആളുടെ പേരൊന്നും പറയില്ല, നിന്നെ വെറുതെ ആവശ്യമില്ല. ന്യായീകരിക്കുന്നവരും വരട്ടെ, അവരുടെ അഭിപ്രായങ്ങളും കൂടി വരട്ടെ, എല്ലാ അഭിപ്രായങ്ങളും വരുമ്പോഴല്ലേ നമുക്ക് അതൊരു നട്ടാ മുളയ്ക്കാത്ത ഈ നോണകൾ പറഞ്ഞിട്ടുണ്ടെന്നാൽ നമുക്ക് സഹിക്കില്ലല്ലോ സാർ. നമ്മളൊക്കെ ഇത് പഠിച്ചിട്ടുള്ള ആൾക്കാരല്ലേ. അപ്പോ ഇത് വേറൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ പിണറായി വിജയൻ മുഖ്യമന്ത്രി ഈ ദ്രുതരാഷ്ട്ര സിൻഡ്രം വായിച്ച ഒരാളാണ്, അത് സാറിന് അറിയാമെന്ന് ഞാൻ പറയാം. ഭയങ്കരമാണ് അവർക്ക്, അത് കാരണമാണ് അത് അങ്ങനെ മുടിഞ്ഞു പോയത്. അതേപോലെ ഇവിടെ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി കുറെ ആൾക്കാർ ഇപ്പൊ ഗോവിന്ദൻ മാഷിനെയും കാണാനില്ല, മറ്റേ ബാലൻ വക്കീലിനെയും കാണാനില്ല, പിന്നെ ജയരാജനെയും കാണില്ല, ആരെയും കാണാനില്ല. ഇത് കുടുങ്ങി വട്ടത്തിരിക്കും, ഉറപ്പാണ്. സുനിൽ എന്നല്ലേ പേര്? ശ്രീ സുനിൽ എന്ത് തോന്നുന്നു? ശ്രീ സുനിൽ, തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുകയാണ്, 46 പേജുള്ള വിധിന്യായത്തിന്റെ പകർപ്പാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് അന്വേഷണം റദ്ദാക്കാൻ ആവശ്യപ്പെടാൻ കഴിയില്ല, അത് നിയമപരമാണ് എന്നാണ് കോടതി പറയുന്നത്. അന്വേഷണം എങ്ങനെ പര്യവസാനിക്കുമെന്നാണ് ശ്രീ സുനിൽ കരുതുന്നത്? അന്വേഷണം എന്ന് പറഞ്ഞാല് ഈ കുറ്റം ചെയ്തവരെ ശിക്ഷിക്കല്ലേ നല്ലത്. ഞാന് വിളിച്ചത് റേഷൻ കടയില് മോദി സാറിന്റെ ഫോട്ടോ വെച്ച് അതിനൊരു പ്രതികരണം വന്നിട്ട് കേട്ടോണ്ടിരിക്കാണ്. ഹലോ, അത് പഴയത്, അത് പഴയ സംഭവം, നമ്മൾ പൊതുവേദി കഴിഞ്ഞ ആഴ്ചയോ മറ്റോ ആണ് അത് ചർച്ച ചെയ്തത്. അങ്ങനെ വേണോ? യൂട്യൂബിൽ അത് ശരി. അത് പഴയ വിഷയമായതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഏതായാലും താങ്കൾ വിളിച്ചതിനും പഴയ പൊതുവേദികളും കാണുന്നു എന്നതിലും സന്തോഷം. ദാസൻ എന്നൊരു പ്രേക്ഷകൻ കണ്ണൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ദാസൻ, ദാസന് എന്ത് തോന്നുന്നു ഈ വിഷയത്തിൽ? എങ്ങനെ രാഷ്ട്രീയമായ നീക്കങ്ങൾ ഉണ്ടാകുമെന്നാണ് ദാസൻ കരുതുന്നത്? ഞാനിപ്പോ ഞാൻ ആദ്യം ഒറ്റസക്കൊരു വാക്ക് പറയട്ടെ. നമ്മൾ ഈ പൊതുവേദിയിൽ വിളിക്കുന്ന ആൾക്കാർ വേറെ ആൾക്കാർ വിളിക്കുന്നതിനെ പറ്റി മറ്റുള്ള അഭിപ്രായം പറയേ പാടില്ല. എനിക്കും പറയാനുള്ളത് ദാസനോട് ഞാൻ 100% യോജിക്കുന്നു. മറ്റുള്ളവരെ കുറിച്ചല്ല, ആർക്കും ആരും ഇഷ്ടം പറഞ്ഞോട്ടെ, ഒന്നും പറയാനൊക്കെ അത് തന്നെ ഒരു പ്രശ്നമാണ്. പിന്നെ ഞാൻ പറയാം, ഈ CPM ഈ വീണിനെ ഈ താങ്ങേണ്ട യാതൊരു ഒരു കാര്യമില്ല. CPM എന്തായ പ്രശ്നം? പിന്നെ കോടിയിൽ വയസ്സിന് മോഹനി ഒരു കൊല്ലം ജയിലിൽ കിടന്നു. ഒരു CPM കാരും കോടിയേരി തന്നെ പറഞ്ഞു ഞങ്ങൾ നിയമത്തിലെ വഴിക്ക് പോട്ടെ. അതുപോലെയാണ് പറയണ്ടേ, ഈ CPM ഇപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ ഈ ഏതെങ്കിലും കാരണവശാൽ പിണറായി രാജിവെച്ചു കഴിഞ്ഞാല് അവിടെ മുഖ്യമന്ത്രി ആകുമ്പോൾ കാത്തു കാര്യം EP ചേരായാലും MP പോയിരുന്നു. അപ്പൊ ആരാ കൂടുതൽ ഈ ഇയാളെ പോത്തുന്ന് അയാൾക്ക് നടക്കും, അതിന്റെ കളിയായത്. പിന്നെ ഞാൻ വേറെ കാര്യം പറയാൻ, ഇവിടെ ഇപ്പോ IK PKK RC ധർമ്മം ക്രിസ്ത്യാനി തെറ്റിദ്ധരിക്കണ്ട, റോമൻ കത്തോലിക്കല്ല, രമേശ് ചെന്നിത്തല, ഇവരൊക്കെ പേരുകളിൽ ഇവരൊക്കെ പുറത്തു വരണം. ഈ കള്ളന്മാരെല്ലാം കൂടി നമ്മുടെ നാട്ടുകാരെ പറ്റി ജീവിക്കുക, കണ്ടവരെ പൈസയും വാങ്ങിക്കുക. അപ്പൊ ഇവനൊക്കെ ജയിലിൽ കിടക്കാൻ എന്റെ അഭിപ്രായം. ഏതായാലും അതിന്റെ തെളിവുകൾ വരട്ടെ, അപ്പൊ നമുക്ക് അവരെ കുറ്റപ്പെടുത്താം. ഏതായാലും ഇത്തരം ഇനീഷ്യലുകൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഏതായാലും വളരെ നന്ദി ശ്രീ ദാസൻ. ഒരു പ്രേക്ഷകൻ മാവേലിക്കരയിൽ നിന്നാണ് വിളിക്കുന്നത്, ശ്രീ മോഹനൻ. ശ്രീ മോഹനൻ പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളാണോ? ഇല്ല, ഞാൻ വല്ലപ്പോഴും താങ്കളുള്ളപ്പോ ഒന്ന് വിളിക്കാറുണ്ട്. ആ ശരിയാ, ഞാൻ സ്ഥിരമായി വിളിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാ ഒരു ഒരുപാട് ട്രൈ ചെയ്താലേ ഇതൊന്നും കിട്ടത്തുള്ളൂ. അതെ, ശ്രീ മോഹനൻ പലരും വിളിക്കുന്നതുകൊണ്ട് നമ്മൾ ഒരു ഫോണല്ലേ ഉള്ളൂ. അതെ, അതൊക്കെ എനിക്കറിയാം. പക്ഷെ പിന്നെ ഞാൻ ഈ വിഷയത്തിൽ പറയാൻ എനിക്ക് തോന്നുന്നത്, ഇത് പിന്നെ ഇവരുടെ തെരഞ്ഞെടുപ്പ് പിന്നെ പ്രോസ്പെക്ട്സിനെ എല്ലാം ബാധിക്കും. കാരണം ഇത് ഇനി എവിടെ ചെന്ന് പിടിച്ചാലും അവർ വിട്ടുപോകാനൊക്കത്തില്ല, അവർക്ക് വിട്ടുപോകാനൊക്കത്തില്ല. പിന്നെ സ്വന്തമായിട്ടുള്ള കോടതിയും സ്വന്തമായിട്ടുള്ള പോലീസ് സ്റ്റേഷനും ഒക്കെ ഉള്ള ഇവർക്ക് ഈ പിന്നെ പൊതുവായിട്ടുള്ള ജുഡീഷ്യറി അവർക്ക് ഇനി ഇപ്പൊ അനുകൂലമായിട്ട് നിൽക്കുന്ന ഇത്രയും തെളിവിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു വിഷയമില്ല. താങ്കളുടെ ചാനലിൽ ഇപ്പോ ഈ 2020 മുതലുള്ള കാര്യങ്ങൾ ഇതിനകത്ത് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കോടതി വിധിയിൽ നിന്ന് വന്ന ചില പരാമർശങ്ങളാണല്ലോ. അപ്പൊ ഇനി ഇതിനകത്തുനിന്ന് പുറകോട്ട് പോകാൻ പറ്റത്തില്ല. ഈ അണികളെല്ലാം കുറേശ്ശെ 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 ഇവരിൽ നിന്ന് അകലാനുള്ള സാധ്യതകളുണ്ട്. യെസ്, വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ്. ശ്രീ ബാലകൃഷ്ണൻ വിളിക്കുന്നത് വടകരയിൽ നിന്നാണ്. ശ്രീ ബാലകൃഷ്ണന് എന്ത് തോന്നുന്നു, ഇതൊരു രാഷ്ട്രീയ നേട്ടം ആകാൻ ആർക്ക് കഴിയും? ശ്രീ ബാലകൃഷ്ണൻ,
നമസ്കാരം സാർ. രാഷ്ട്രീയ നേട്ടം എന്ന് സാർ പറയല്ല, ജനത്തിന് എന്ത് നേട്ടം ഉണ്ടാവും ഇതുകൊണ്ട് എന്നാണ് പറയുന്നത്. ജനത്തിനാണ് സാർ നേട്ടം ഉണ്ടാവുക. രാഷ്ട്രീയ നേട്ടം രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉണ്ടാവാം, അതിന് കാ ഉണ്ടാവാം, അത് മറ്റൊരു വിഷയം. പിന്നെ സി പി എമ്മിനെ സംബന്ധിച്ച് ഇതിലല്ല, ഇതിലും വലിയ ആരോപണം ഉണ്ടായാലും മുഖ്യമന്ത്രി രാജിവെക്കുകയില്ല, ഒന്നും സംഭവിക്കില്ല. പിന്നെ കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ കേസിൽ പാർട്ടി ഉൾപ്പെട്ടിക്കില്ല എന്നൊക്കെ പറയുന്നതിൽ അതിൽ പ്രത്യക്ഷമായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ പരോക്ഷമായിട്ടുള്ളൊക്കെ ഉണ്ടാവാം. അല്ല, പക്ഷെ എനിക്ക് ആ വിഷയത്തിൽ ഞാനൊരു വ്യക്തിപരമായ ഒരു കാര്യം പറയും. ഞാൻ സി പി എം അനുകൂലിയൊന്നും അല്ല, പക്ഷെ ആ കോടിയേരി ബാലകൃഷ്ണൻ തന്നെ ആ സമയത്ത് അദ്ദേഹത്തിന്റെ സ്ഥാനങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും അത് വല്ലാതെ ന്യായീകരിക്കാൻ വരാതിരിക്കുകയും ഒക്കെ ചെയ്തു. അത് കുറ്റം തെളിയട്ടെ, ആ വിഷയം അങ്ങനെ പോട്ടെ എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. അതിനോട് എനിക്ക് തോന്നുന്നത് അതായിരുന്നു ധാർമ്മികമായി ശരിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങക്ക് വേറെ അഭിപ്രായം ഉണ്ടാകാം എങ്കിൽ. അല്ല അല്ല സാർ, അത് 100% ശരിയാ. പക്ഷെ അദ്ദേഹം ഭരിച്ചുപോയ അദ്ദേഹത്തിനെ പറ്റി നമ്മളൊന്നും പറയാൻ, അദ്ദേഹത്തെ പറ്റി ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് ഇന്നത്തെ പോലെ അല്ല, അദ്ദേഹത്തിന് മേലിലൊരു സമ്മർദ്ദം ഉണ്ടായിരുന്നു. ഇന്നുള്ള ആളുകളെ മേലിൽ സമ്മർദ്ദം ചെലുത്താൻ ചങ്കൂറ്റമുള്ള ഒരു നേതാവോ ഈ ഒരു സെക്രട്ടറിയോ പാർട്ടിക്ക് ഇന്നില്ല സാർ. പിണറായി മേധാവിത്വത്തിലാണ് നമ്മളിപ്പോ, നമ്മളിവിടെ ജീവിക്കുന്ന ആളല്ലേ, കേരളത്തിൽ ജീവിച്ചു പോകുന്നത്. എല്ലാവരും പിണറായിക്ക് വേണ്ടി പുകയ്ത്തി സംസാരിക്കുക എന്നല്ലാതെ തെറ്റ് കണ്ടാൽ വിമർശിക്കാൻ തയ്യാറാവുന്നില്ല. അതുകൊണ്ടാണ് സാർ പാർട്ടി ഇത്രയും വഷളത്തരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം തെറ്റ് തിരുത്തണം. ജനാധിപത്യത്തിൽ പ്രതിപക്ഷവും വേണം, പാർട്ടികൾ തമ്മിൽ സ്വയം വിമർശനം നടത്തണം. ഏത് രാഷ്ട്രീയ പാർട്ടിയാലും അതിനുള്ള അവസരം ഇന്ന് കേരളത്തിൽ ഇല്ല. അത് പാടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കാരണം അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞാൽ, എന്ത് തെറ്റ് പറഞ്ഞാലും അതിനെ അനുകൂലിക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞാൽ അത് അവരെന്തുകൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല. അവരെ നമ്മളൊന്നും വിമർശിക്കുന്നൊന്നുമില്ല. പക്ഷെ അവരൊന്ന് ചിന്തിക്കണം. കാരണം ഈ പ്രസ്ഥാനത്തെ അവർ പടുകുഴിയിലേക്ക് കൊണ്ടുപോകാൻ, ഞാൻ സി പി എമ്മുകാരനല്ലേ, എപ്പോഴെങ്കിലും സി പി എമ്മിന്റെ ഭാഗമായിരുന്നു ചില വാക്കുകളൊക്കെ ഈ സി പി എംകാർ ഉപയോഗിക്കുന്നത് പോലെ എനിക്കൊരു സംശയം തോന്നിയുണ്ട് ചോദിച്ചാണ്. ഞാൻ സി പി ഐയുടെ സജീവ പ്രവർത്തനമാണ് 1988 വരെ. സ്വയം വിമർശനം എന്നൊക്കെയുള്ള, അങ്ങനെയല്ല എന്റെ ചെറുപ്പകാലത്ത് പാർട്ടി പഠിപ്പിച്ചത്. നമ്മുടെ മറ്റുള്ള രാഷ്ട്രീയക്കാർ നമ്മുടെ പ്രവർത്തനവും നമ്മളെ സ്വഭാവവും കണ്ടിട്ട് അവർ നമ്മളെ അനുകരിക്കാൻ തയ്യാറാവണം, ആരോപത്തിൽ പ്രവർത്തിക്കണം എന്ന് അന്ന് ആ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞിരുന്നത്. ഇന്ന് നേരെ തിരിച്ചാണ്. അവരുടെ പ്രവർത്തനം കണ്ടാൽ അതിൽ നിന്ന് ആൾക്കാർ കൊഴിഞ്ഞു പോകുന്ന സ്ഥിതിയാണുള്ളത്. യെസ്, മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ് അഭിലാഷ് എന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്. അഭിലാഷ്, ആലപ്പുഴയിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? അഭിലാഷ് ആലപ്പുഴയിൽ, ഞാനിപ്പോ പറവൂർ എന്നാണ് സാർ വിളിക്കുന്നത്. ആ, അത് ശരി, അത് ശരി. ഇപ്പോ വി എസിന്റെ ഒരു ആരാധകനാണോ? ഞാൻ സ്വാഭാവികമായി ചോദിച്ചത്, ആരാധന വെച്ചാൽ ഞാൻ വ്യത്യസ്ത രാഷ്ട്രീയം കാണുന്നുണ്ടെങ്കിലും മനസ്സുകൊണ്ട് ഇപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഈ ജീവിച്ചിരിക്കുന്ന നേതാവ് എന്നുള്ള നിലയിൽ പുള്ളിന് നമുക്കൊരു വ്യക്തിപരമായിട്ടുള്ള ഒരു ഇതുണ്ട്. യെസ്, ശ്രീ അഭിലാഷിന് എന്ത് തോന്നുന്നു, ഇത് എതിർ രാഷ്ട്രീയ ചേരികൾക്ക് ഒരു വടി കൊടുക്കലായി പോയോ സി പി എമ്മിനെ സംബന്ധിച്ച്? എതിർ രാഷ്ട്രീയക്കാർക്ക് വടി കൊടുക്കൽ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ഈ പിന്നെ റിയാസിന്റെ കേൽ, ഈ വീണയുടെ ഭർത്താവ് റിയാസിന്റെ കേൽ ചോദിച്ചപ്പോ എല്ലാം പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റെ കേ ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞത് ഇപ്പം ന്യൂസ് വെയിറ്റിന് ഉൾപ്പെടെയുള്ള ചാനലുകാർ ചോദിച്ചപ്പം അങ്ങനെയാണ് പറഞ്ഞത്. സ്വന്തം ഭാര്യയെ കുറിച്ചാണ് ചോദിക്കുന്നത്, ഒരു ആരോപണം വരാൻ നേരത്ത്. അപ്പൊ ആ സ്ഥിതിക്ക് ഇപ്പം എം പി ഗോവിന്ദൻ സാറ് ഇന്നലെ പറഞ്ഞതന്നാണ്, മാസ്റ്റർ എന്നാ സാർ എന്തൊക്കെ വിളിക്കുമല്ല, ഇന്നലെ പറഞ്ഞതന്നാണ് എല്ലാം അവരും അവരുടെ കമ്പനിയും നോക്കിക്കോളൂ എന്നാണ് പറഞ്ഞത്. ഇതിന്റെ ഇത് പറയണെന്നുണ്ടെങ്കിൽ ഇനി അടുത്തൊരു 5 വർഷം കൂടെ ഇവർ ഇരിക്കണമെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ ശരിയാകാനുണ്ട് എന്നറിയാവാ. ഇപ്പൊ സപ്ലൈകോയുടെ ഇതിൽ ചെന്നതിലും ഇപ്പൊ 17 ദിവസങ്ങളിൽ 3 ജീവനല്ലേ അവിടെ പൊലിഞ്ഞത്, ഇപ്പോഴും അവിടെ സമരം കൊണ്ടിരിക്കുന്നില്ല. ഇതൊക്കെ ലാവലും കേസ് കേട്ട് വീണ്ടും പോണ പോലെ തന്നെ ഒരു അണ്ടർസ്റ്റുമെന്റ് ഒരു തട്ടിക്കൂട്ട് പരിപാടിയാ. ഈ ജനങ്ങളുടെ കണ്ടി പൊടിയിട്ട് ഇത് തെളിയൊന്നും സാറിന്റെ ഇതിൽ തോന്നുന്നുണ്ട്. അന്വേഷണ ഏജൻസി നമുക്ക് വിശ്വാസമുണ്ട്, കോടതിയൊക്കെ ഉണ്ട്, ഇതും വിധിയുടെ പകർപ്പൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. ഏതായാലും ഒരു നാൾ സത്യം പുറത്തു വരുമെന്ന വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചുവന്ന തുണിയിട്ട് മറച്ചു വെച്ചെന്നും പറഞ്ഞ് ഒരു കാരണവശാലും അത് വരാതിരിക്കുന്നൊന്നും ഇല്ല. ഈ വീണാത്ത ഇവര് ചെയ്ത സേവനം എന്താണെന്നെങ്കിലും ഇവരൊന്നും പറയാനുള്ള ബാധ്യത ഇല്ല. ഇപ്പൊ 3 കോടി രൂപ കൈപ്പറ്റി പോട്ടെ, 300,000 രൂപ കൈപ്പറ്റി, അല്ല 1,000,000 രൂപ കൈപ്പറ്റി, വീണ ഈ ഇവർക്ക് ചെയ്തു കൊടുത്ത കർത്താക്ക് ചെയ്തു കൊടുത്ത സേവനം, അല്ല മറ്റേ കർത്താക്കല്ല ഇവർക്ക് ചെയ്തു കൊടുത്ത, അത് തന്നെ അവർക്ക് കൊടുത്ത സേവനം എന്താണെന്നുണ്ടെങ്കിലും ഈ അന്തി ചർച്ചയിൽ വന്നിരുന്നുണ്ടെന്ന് പറയാനുണ്ട്. ഇപ്പം ന്യായീകരണ തൊഴിലാളികൾക്ക് കുറച്ച് ക്യാപ്സൂള് വിഴുങ്ങിക്കൊണ്ട് വന്നേച്ചും കോൺഗ്രസ് അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാർ അല്ലെങ്കിൽ ഇവരെ കുറച്ച് പേരെ ഇങ്ങനെ ഇത് ചേർത്ത് ഇങ്ങനെ അവിടെ നിന്ന് കിട്ടുന്ന നിർദ്ദേശപ്രകാരമുണ്ട്. ഇപ്പൊ അവരുടെ മറ്റൊരാൾ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ് താങ്കളുടെ നിലപാട് വ്യക്തമാണ്. നന്ദകുമാർ എന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നത് വടകരയിൽ നിന്നാണ്. ശ്രീ നന്ദകുമാർ, കൊടകരയാണ്, കൊടകര ജില്ലയെ മാറിപ്പോയി. ശ്രീ നന്ദകുമാർ എന്ത് ചെയ്യുന്നു, പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളാണ്? അതെ, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. രാഷ്ട്രീയമായി ആർക്ക് ഈ വിധി ഗുണം ചെയ്യും? രാഷ്ട്രീയമല്ല പ്രശ്നം, രാഷ്ട്രീയം എന്തോ ആവട്ടെ, രാഷ്ട്രീയമല്ല പ്രശ്നം.
ഈ അധികാരത്തിന്റെ മറവിലും ഗുണ്ടായസത്തിന്റെ മറവിലൊക്കെ എന്തുമാകാമെന്ന ഒരു ധാരാഷ്ട്യം, അത് അതിനേറ്റ ഒരു തിരിച്ചടിയാണ് ബാംഗ്ലൂർ കോടതിയിൽ നിന്നുണ്ടായത്. ഈ പാവപ്പെട്ടവന്റെ പേരും പറഞ്ഞ് ഉണ്ടാക്കിയൊരു പാർട്ടി ഇന്ന് അവരുടെ നേതാക്കന്മാർ ചെയ്യുന്ന ഈ കൊള്ള, ജനങ്ങളെ വഞ്ചിച്ച് അവരിൽ നിന്ന് നികുതി കിട്ടുന്നതെല്ലാം ധൂർത്തടിച്ച് നടക്കുന്നത് എല്ലാവർക്കും പാർട്ടി അണികൾക്കും ഇത് കാണാൻ പറ്റും. പക്ഷെ എന്തോ അവർക്ക് എന്തുകൊണ്ടോ അത് പ്രതികരിക്കാനായിട്ട് കഴിയുന്നില്ല പാർട്ടി അണികൾക്ക്. അതാണ് ഒരു പ്രധാന പ്രശ്നം. ഇപ്പൊ രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാർ എന്ന് പറഞ്ഞിട്ടാണ് പാർട്ടി നേതാക്കന്മാർ ഇതിനെ ന്യായീകരിക്കുന്നത്. രണ്ട് കമ്പനികൾ തമ്മിൽ കരാറുണ്ടാക്കണമെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണം കൂടി വേണം. വീണ വിജയൻ എന്താണ് അവർക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്? ഇന്നവരെ വെളിപ്പെടുത്തിയിട്ടില്ല എന്ത് പ്രവൃത്തിയാണ് വീണ വിജയന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളതെന്ന് ഒരു ഇതും ഒരു നേതാവും വെളിപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നത് കൊണ്ടാണ്. ഒന്ന് പെട്ടെന്ന് ഒരു വരിയിൽ ചുരുക്കാം, ഒരു സെക്കൻഡ് കൂടി. നമ്മുടെ നാട്ടില് ഉദ്യോഗസ്ഥന്മാര് കൈക്കോളം വാങ്ങിക്കുന്ന ധാരാളം ഉദ്യോഗസ്ഥന്മാരുണ്ട് നമുക്കറിയാം. ഇവരെല്ലാം നാളെ ത്രൂ ബാങ്ക് മുഖാന്തരം കൈക്കോളം വാങ്ങിക്കാൻ തുടങ്ങിയാൽ എന്തായിരിക്കും ഈ നാടിന്റെ അവസ്ഥ? ഈ നേതാക്കന്മാർ പറയുന്ന ഈ രീതിയിലാണെങ്കിൽ ഏതൊരു ഉദ്യോഗസ്ഥനും കൈക്കോളം വാങ്ങിക്കുന്നത് ത്രൂ ബാങ്ക് മുഖാന്തരമാവാം. അപ്പൊ അതിന് ടാക്സ് അടയ്ക്കാം. അപ്പൊ കൈക്കോഴ പോലും ഈ നാട്ടില് ന്യായവൽക്കരിക്കപ്പെടും അല്ലേ? ശരി, വളരെ വ്യക്തമാണ്. യെസ് യെസ്. രാജൻ എന്നൊരു പ്രേക്ഷകൻ കൊല്ലത്ത് നിന്ന് ചേരുന്നു. ശ്രീ രാജൻ, അങ്ങക്ക് എന്ത് തോന്നുന്നു, ഈ അന്വേഷണം തുടർന്നാൽ എന്ത് സംഭവിക്കും എന്നാണ് താങ്കൾ കരുതുന്നത്? സാറേ, ഇത് ശരിയായിട്ട് അന്വേഷിക്കുകയാണെങ്കിൽ ഞാൻ അതിന് 100% സപ്പോർട്ടാണ്. ഭീമയെ അറസ്റ്റ് ചെയ്തോട്ടെ, കയ്യാവും വെച്ച് വെയ്യൂർ സെൻട്രൽ ജയിലിൽ കൊണ്ടുപോയിക്കോട്ടെ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ 135 കോടി രൂപയാണ് കൈക്കൂലി ഇത് കൊടുത്തിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ ഇന്നലെ പറഞ്ഞു എനിക്കും 5 കോടി രൂപ തന്നു കറക്റ്റ്. എന്ത് സേവനം ചെയ്തിട്ടാ പുള്ളിക്ക് കൊടുത്തതെന്നുള്ള എനിക്കറിയത്തില്ല. ഏതായാലും വീണയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതിന്റെ കൂട്ടത്തിൽ പുറകിലത്തെ നിരയില് പിന്നെ രമേശ് ചെന്നിത്തല പുതുപ്പള്ളി പുണ്യാളം മരിക്കുക, എല്ലാവരും നമുക്ക് കാണാറുണ്ട് പുണ്യകൂടെ കൊണ്ടുപോകുന്നത്. പിന്നെ എതിലും വലിയ എമൗണ്ട് വാങ്ങിച്ച ആൾക്കാരൊക്കെ ഉണ്ട്, 28 പേർക്ക് പൈസ കൊടുത്തിട്ടുണ്ട്. അതിലൊരു ബി ജെ പിയുടെ നേതാവ് ഉണ്ടെന്നാണ് ഇപ്പൊ ലേറ്റസ്റ്റ് കേൾക്കുന്നത്, എനിക്കറിയത്തില്ല, കേട്ടതേ ഉള്ളൂ. അതുപോലെ കോൺഗ്രസിന്റെ ആൾക്കാരുണ്ട്, മുസ്ലിം ലീഗിന്റെ വളരെ വമ്പനായ ആൾക്കാരുണ്ട്. നമ്മുടെ കമ്പി കൂടാതെ പിന്നെ നമ്മുടെ പാലം വാർത്ത ഇബ്രാഹിം കുഞ്ഞൊക്കെ നല്ലോണക്ക് കാശ് വാങ്ങിച്ചിട്ടുണ്ട്, 2017 മുതൽ പൈസ വാങ്ങിക്കുക. അപ്പൊ അത് കൂടാതെ മാധ്യമപ്രവർത്തകര് എനിക്ക് അഭിമാനത്തോടുകൂടി എവിടെ വേണമെങ്കിലും എഴുന്നേറ്റ് നിന്ന് പറയാൻ കഴിയും, ഞാനൊരു 10 പൈസയും അത്തരക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ല. അങ്ങനെ വാങ്ങിച്ച സംഘടനകൾ ഉണ്ടെങ്കിൽ അതിന്റെ ഭാഗമാക്കുമല്ല. അതാ ഞാൻ പറഞ്ഞത്, രണ്ട് വലിയ പിന്നെ ചാനലിന്റെ ആൾക്കാരും പൈസ വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കേൾക്കുന്നത്. ഏതായാലും അന്വേഷണം ശരിക്കും നടക്കട്ടെ. വീണ വാങ്ങിച്ചിരിക്കുന്ന 1.72 ഉള്ളൂ, 4 കോടി 5 കോടി വാങ്ങിച്ചവര് പുറകിൽ നിൽക്കുന്നു. സപ്പോർട്ട് ചെയ്യുന്നു. വെരി ഗുഡ്. മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നത് ശ്യാം ആണ്. ശ്യാം കാട്ടാക്കടയിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? ഹലോ ശ്യാം, കാട്ടാക്കടയിൽ നിന്നാണോ വിളിക്കുന്നത്? ശ്യാം CPM പ്രവർത്തകനാണോ? ആണാണ്, നേരത്തെ ആയിരുന്നു, പക്ഷെ ഇപ്പൊ അല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയ അഴിമതി നടത്തിയിട്ടും മോള് നടത്തിയിട്ടും അച്ഛനായ ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ പഠിച്ചിട്ട് എന്തോ കാണിക്കാൻ ആർക്കും വിധി വരണ്ടേ? നമ്മൾ അന്വേഷണം തുടങ്ങുമ്പോഴേക്കും ആളെ കുറ്റക്കാരനാണെന്ന്. അല്ല സാറേ, ഇത്രയും തെളിവ് അല്ല സാറേ, ഇത്രയും തെളിവുകൾ ഉണ്ടായി, ഇത്രയും രേഖകൾ ഉണ്ടായിട്ടും അല്ലെങ്കിൽ ഒരു കാര്യം മുഖ്യമന്ത്രി രാജിവെച്ച് ഇറങ്ങിപ്പോണം, അതാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ കാര്യം ഇത്രയും ഇത് വന്നപ്പോ കോടിയേരി സാറിന് ഒരു ഒരു വിഷയം വന്നപ്പോഴത്തേക്ക് അയാൾ എല്ലാ പാർട്ടിയിൽ നിന്ന് എല്ലാപ്പെട്ടിരിക്കാമല്ലോ. ഏതായാലും നോക്കാം എന്ത് സംഭവിക്കുമെന്ന്. വ്യക്തമാണ് താങ്കളുടെ നിലപാട്. വേണുഗോപാൽ വിളിക്കുന്നത് ആലുവയിൽ നിന്നാണ്. ശ്രീ വേണുഗോപാൽ, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ? നമസ്കാരം. എനിക്ക് എന്റെ അഭിപ്രായം പറയാനുള്ളത്, മുഖ്യമന്ത്രി ശരിക്കും വലിയ ധാർമ്മികത ഉണ്ടെങ്കിൽ രാജിവെച്ചുകൊള്ളണമെന്നുള്ള എന്റെ അഭിപ്രായം. യെസ്, വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും നിയമപരമായി യാതൊരു തടസ്സവും ഉന്നയിക്കാൻ കഴിയില്ല ഈ അന്വേഷണത്തെ സംബന്ധിച്ചെന്നാണ് കർണാടക ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ വിഷയം നമ്മൾ തുടർന്നും ചർച്ച ചെയ്യും. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഷോർട്ട് ബ്രേക്ക്. സംസ്ഥാനത്ത് വേനൽക്കാലം ആരംഭിക്കാനിരിക്കെ താപനില ക്രമാതീതമായി ഉയരുന്നു.
കണ്ണൂർ, കോഴിക്കോട്, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ താപനില 36 ഡിഗ്രിക്ക് മുകളിലെത്തുന്നത് എന്നാണ് കണക്ക്. കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. ഇന്ന് 37 ഡിഗ്രി വരെ കണ്ണൂരിൽ താപനില ഉയരുമെന്നാണ് പ്രവചനം. ലോവർ കോർട്ട് എന്ന പരാമർശം ഒഴിവാക്കാൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എ ജെ ദേശായി നിർദ്ദേശം നൽകി. ലോവർ കോർട്ട് എന്നതിന് പകരം ട്രയൽ കോർട്ട് എന്ന് ഉപയോഗിക്കണമെന്നാണ് ചീഫ് ജസ്റ്റിസ് രജിസ്ട്രാർ വഴി ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയത്. കഴിഞ്ഞ ദിവസം സുപ്രീംകോടതിയും ഇതേ നിർദ്ദേശം നൽകിയിരുന്നു. വയനാട്ടിൽ നിന്ന് UDF, LDF, BJP ഹർത്താൽ. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണുക, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഹർത്താൽ. ഹർത്താലിനെതിരെ പിന്തുണച്ച AAP. വയനാട്ടിൽ കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിച്ച സുരക്ഷാ ജീവനക്കാരൻ പോളിന്റെ സംസ്കാരം ഇന്ന്. പോളിന് വേണ്ട ചികിത്സ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ നൽകിയില്ലെന്ന് മകൾ സോന. 17 ദിവസത്തിനിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ 3 പേരാണ് വയനാട്ടിൽ മരിച്ചത്. കാട്ടാന ആക്രമണത്തിൽ വാച്ചർ മരിച്ച സംഭവത്തിൽ പൊതുവേദി തുടരുന്നു. ഒരു പ്രേക്ഷകൻ തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീദീപുവിന് എന്ത് തോന്നുന്നു? CPM പ്രതിച്ഛായക്ക് ഈ കേസ് മങ്ങലേൽപ്പിക്കുന്നുണ്ടോ? അല്ല, ഞാന് ദീപുവാണ്. ഞാൻ തിരുവനന്തപുരത്തിന് AKG സെന്ററിൽ നിന്നാണ് വിളിക്കുന്നത്. മനു എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിക്കുന്ന? മനു എന്നെ എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നു? പ്ലീസ്, ഇനി വിഷയത്തിലേക്ക് വന്നാണ്. സത്യത്തില് ഒരു കമ്പനി നടത്തുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ ഒരു ഒരു കമ്പനി നടത്തുന്ന ഒരു ബിസിനസ് പേഴ്സൺ, അവര് ഒരു കേസുമായി വരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട് അവര് കർണാടക ഹൈക്കോടതി കൊണ്ട് കൊടുക്കുന്നു. അവരുടെ കൺസേൺസ് അവർക്ക് ഉണ്ടാവും. ആ കൺസേൺസുമായി ബന്ധപ്പെട്ട് കോടതി നോക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഏജൻസിയാണ്. ഏജൻസി പറയുന്ന കാര്യങ്ങളുണ്ട്. ഏജൻസി പറയുന്ന കാര്യങ്ങളിൽ വെച്ചിട്ട് ഹൈക്കോടതി നോക്കുന്നു. ഇതെന്ത് പൊതുതാൽപര്യം? പൊതുതാൽപര്യത്തെ നോക്കുമ്പോൾ ഉണ്ട്, 135 കോടി രൂപയിൽ കുറെ നേതാക്കന്മാരെ, മാധ്യമ സ്ഥാപനങ്ങള്, അങ്ങനെ പലരും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ആ പൊതുതാൽപര്യം അതും കൂടെ ചേർത്താണ് അന്വേഷിക്കുന്നത്. ഇതെല്ലാം കൂടെ ഒരുമിച്ചൊരു പാക്കേജ് ആയിട്ടാണ് അന്വേഷിക്കുന്നതെന്നാണ് കോടതി പറയുന്നത്. നിങ്ങളുടെ ഇവിടുത്തെ റിപ്പോർട്ടിൽ കൂടെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ആ അതിനകത്ത് തന്നെ പറയുന്നു, 2020 തന്നെ വീണയുടെ കമ്പനിയുമായിട്ടുള്ള ഈ അന്വേഷണം ആരംഭിച്ചു. 2021 അവരെ വിളിച്ചു, എന്തൊക്കെയോ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോഴൊക്കെ ഈ സാധനങ്ങളില്ലേ, ഇതെല്ലാം ഉള്ളേ അന്നുള്ള ഡോക്യുമെന്റിൽ നിന്ന് എന്ത് ഡോക്യുമെന്റാണ് ഇപ്പൊ പുതിയതായിട്ട് വന്നിട്ടുള്ളത്? അപ്പൊ അന്നൊക്കെ ഈ ഡോക്യുമെന്റ്സ് അവൈലബിൾ ആണ്. അന്നൊക്കെ ഇവരെ ഈ ഇന്ന് ചെയ്യുന്ന പോലെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം. ആ സംശയത്തിന്റെ പുറത്താണ് അവർ കോടതി പോയത്. അവർക്ക് കോടതി പോകുന്നവരിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് അവരാണ് ആക്കേണ്ടത്. അങ്ങനെ ബന്ധപ്പെട്ട് CPM എങ്ങനെയാണ് ഇതിനകത്ത് പ്രശ്നം വരുന്നത്? ഇവിടെ ഇത് കേട്ട് ഇവിടെ വന്ന് സംസാരിക്കുന്നവരുടെ ഒരു ഒരു ഇത് തോന്നിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇതായി തുറുക്കു മുറുക്കി നാളെ രാവിലെ വീണ വിജയനെയും പിണറായി വിജയനെയും അങ്ങ് തൂക്കിക്കൊല്ലു എന്നുള്ളതാണ്. ഒരു കോടതിയിലെ സ്ക്രൂട്ടണിയാണ്. ആ സ്ക്രൂട്ടണിയിൽ അന്വേഷിക്കാൻ പറഞ്ഞു ഇനി ആർക്കൊക്കെ വെടിയുള്ളൂ എന്ന് ഇതിന്റെ അന്വേഷണം കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ. അത് നല്ല അന്വേഷണമായാൽ മാത്രമല്ല, എത്ര അന്വേഷണങ്ങൾ ഇവിടെ നടന്നു, ഏതെല്ലാം തരത്തിലുള്ള അന്വേഷണങ്ങൾ നടന്നു. ഒരു പൊടിക്ക് ഇവർക്ക് പിടിക്കാൻ പറ്റിയോ? ഒരു പൊടിക്ക് ഇവരുടെ കയ്യിൽ ആരെങ്കിലും വിലങ്ങ് വെച്ചിട്ടുണ്ടോ? ഇവരുടെ കൈ ഈ അന്വേഷണ ഏജൻസികളെല്ലാം കൊണ്ടുവന്ന് ഇവിടെ നിന്ന് ഇവിടെ വന്ന് സംസാരിക്കുന്ന BJPയുടെ ആൾക്കാരുടെ നേതാക്കന്മാരല്ലേ അവിടെ ഇരിക്കുന്നത്? കേന്ദ്രമന്ത്രികളല്ലേ ഇരിക്കുന്നത്? അവരല്ലേ ഇതിനെ നടത്തുന്നത്? അവർക്ക് നടത്താൻ കഴിയാത്ത ഒരു സാധനം കണ്ടുപിടിക്കാത്ത ഒരു സാധനത്തിന്റെ പേരിൽ CPM എങ്ങനെ നേരിടുമെന്നാണ് ഈ പറയുന്നത്? CPM ജനങ്ങളോടൊപ്പം നിൽക്കുന്നത്, അല്ലാതെ BJPക്കാരുടെ പോലെയോ കോൺഗ്രസുകാരുടെ പോലെയോ നിലപാടില്ലാത്തൊരു സാധനമായിട്ടല്ല CPM പോകുന്നത്. പ്രേക്ഷകൻ കൂടി രവീന്ദ്രൻ വിളിക്കുന്നത് ആലത്തൂർ. ശ്രീ രവീന്ദ്രൻ, താങ്കൾക്ക് എന്തു തോന്നുന്നു? ഇത് സാധാരണ ഒരു കമ്പനി നടത്തുന്ന സാധാരണ കേസ് മാത്രമാണോ, അതിനപ്പുറത്തേക്കുള്ള മാനങ്ങൾ ഈ കേസിനുണ്ടോ? സാറേ, ഒരു കാര്യം പറഞ്ഞിട്ട് പറയാവേ. നമ്മുടെ മഞ്ജുഷ് ഗോപാൽ ഉണ്ടല്ലോ, ഞാൻ നിങ്ങളുടെ ചാനലിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, ആ കട്ടിയുള്ള മീശങ്ങ് മാറ്റിയാൽ ഒരു കൊച്ചു കുട്ടിയുടെ മുഖമാണ്. പുള്ളിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചർച്ചകളുടെ പുള്ളിയാണല്ലോ വരുന്നത് വൈകുന്നേരം. അദ്ദേഹം എന്നേക്കാൾ പ്രായമുള്ള ആളാണ്. എന്റെ അത്ര തന്നെ പ്രായമുള്ള ഒരാളാണ്. ആ ആയിക്കോട്ടെ, എന്നാലും പുള്ളിയുടെ ആ മുഖം എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പൊ പുള്ളിനെ ആ അനിൽകുമാറിന്റെ മുമ്പിൽ ദയവേ ഇട്ടെടുക്കരുത്. കഴിഞ്ഞ പ്രാവശ്യം അവർ 3-4 ദിവസം മുമ്പത്തെ ചർച്ചയിലെ കള്ളനാണ് നുണ പറയുന്നു വെക്കുമ്പോ എനിക്ക് എന്തോ വല്ലാത്തൊരു വിഷമം പോലെ. ആ പുള്ളിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് കേട്ടോ, വേറൊന്നുമല്ല.
അല്ല, അനിൽകുമാറിനെ ഒക്കെ നേരിടാൻ മഞ്ജുഷ് ഗോപാലിന് കഴിയും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞങ്ങൾ മുന്നിലേക്ക് ഇട്ടു കൊടുക്കുന്നത്. കഴിയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അതുപോലെ അങ്ങ് പറയുന്നത് കേൾക്കുമ്പോ എന്തോ പോലെ, കാരണം ഘടക വിരുദ്ധമായിട്ട് മാത്രമേ ഈ അനിൽകുമാർ എന്ന് പറയുന്ന വ്യക്തി മാത്രമേ സംസാരിക്കുകയുള്ളൂ. അതുകൊണ്ട് പറഞ്ഞതാണ്. ഇനി ഈ വിഷയം പറയുകയാണെങ്കിലേ, ഇപ്പൊ ഈ ചർച്ചയിൽ വരുന്നവരെല്ലാം പ്രതിരോധിക്കാൻ വേണ്ടി മറ്റുള്ളവർ സംസാരിക്കുന്നതിനെ, അതായത് ഈ നമ്മൾ ഇതുപോലെ വിളിച്ച് സംസാരിക്കുന്നവരെ, അവരെന്തിനാ അങ്ങനെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുന്നത്. അത് തന്നെയാണ് ഈ സി പി എമ്മിന്റെ അസ്വസ്ഥത എന്ന് പറയുന്നത്. ഞങ്ങളെ ആരും ഒന്നും പറയരുത്, ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും ഒന്നും പറയരുത്. ഇപ്പൊ ദീപു പറഞ്ഞതും നമ്മുടെ ഈ ചാനലിൽ ഇന്ന് ആദ്യം വിളിച്ച വ്യക്തി ജയകുമാർ പറഞ്ഞതും ഒന്നു തന്നെയാണ്. അതായത് എന്തിനാണ് മറ്റുള്ളവർ ബി ജെ പി കാരെല്ലാം സംസാരിക്കുന്നത്? സാറപ്പൊ പറഞ്ഞു എല്ലാരും അവരുടെ അഭിപ്രായം പറയട്ടെ എന്ന് പറഞ്ഞു, നല്ല കാര്യം. ഇതാണ് ഈ മൊത്തത്തിലുള്ള പ്രശ്നം, ഇതാണ്. അപ്പൊ അതുകൊണ്ട് ഈ അന്വേഷണങ്ങളൊക്കെ വന്നോട്ടെ, ഞങ്ങൾക്കാർക്കും, ഇപ്പൊ ഞാൻ ബി ജെ പി കാരനാണ് കേട്ടോ, ഞങ്ങൾക്കാർക്കും പ്രശ്നമൊന്നുമില്ല. അന്വേഷണം വന്ന് നല്ല രീതിയിൽ വന്നാൽ കേരളത്തിൽ നന്നായിട്ട് ഉപകരിക്കട്ടെ, കട്ടുതിന്നവർ ഒഴിവാകട്ടെ എന്ന് മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. അതിന് വിളിക്കുന്നവർ പോലും അസ്വസ്ഥരാണ്. പാർട്ടിയിലെ സ്ട്രോങ് പ്രവർത്തകർ എത്രത്തോളം അസ്വസ്ഥരായിരിക്കും എന്ന് ഞാനൊന്ന് സൂചിപ്പിക്കുന്നുള്ളൂ. താങ്ക് യു സാർ. യെസ്, വെരി ഗുഡ്, വ്യക്തമാണ്. അബ്ദുൾ റഹ്മാൻ എന്നൊരു പ്രേക്ഷകൻ ദുബായിൽ നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീ അബ്ദുൾ റഹ്മാൻ, ഈ എക്സാലോജിക് വിഷയമൊക്കെ ദുബായിലെ പ്രവാസികൾക്കിടയിൽ ചർച്ചാ വിഷയമാണോ? എന്താണ് അവിടുന്ന് ആളുകൾ പൊതുവെ പറയുന്ന ഒരു നിലപാട്? ഹലോ, നമസ്കാരം സാർ. നമസ്കാരം. ദുബായ് റാഷിദിയയിലുള്ള എ കെ ജി സെന്ററിനാണ് സംസാരിക്കുന്നത്. ആയിക്കോട്ടെ. ഹലോ, മനസ്സിലായി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഈ പാർട്ടിയുടെ ഒരു രൂപയുടെ ഡിവൈഫൈയുടെ മെമ്പർഷിപ്പ് പോലും ഇല്ലാത്ത ഒരാളാണ്. ഈ പാർട്ടിയുടെ നന്മയിൽ വിശ്വസിക്കുന്നത് കൊണ്ടോ അന്ന് ഈ ദിവസേന വിളിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ദുബായിലുള്ള എല്ലാ റേഡിയോയിലും ഇതുപോലത്തെ പ്രതികരണം ഉണ്ട്. പക്ഷെ അത് ലൈവില് ഇതിലുള്ള അവതാരകരോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് വിളിക്കുന്നത്. കാരണം നമ്മളെ പാർട്ടിയിൽ നിന്ന് എന്നോട് പരിചയക്കാർ എന്നോട് പറയുന്നത്, വിളിക്കണ്ട, നീ എപ്പോഴും നോക്കിക്കോ, 97% കോൺഗ്രസും ബി ജെ പിക്കാരും വിളിക്കുന്ന ഒരു ചാനലാണ്. പിന്നെ അവിടെ പോയിട്ട് നമ്മൾ എന്തിനാ? അവർ മലന്ന് കിടന്നിട്ട് മേലെ തുപ്പിക്കോട്ടെ, അവരുടെ മുഖത്ത് തന്നെ വീണോട്ടെ, നീ എന്തിന് പോകണമെന്നേ എന്നോട് ചോദിക്കും. പക്ഷെ എങ്കിലും ഇതിൽ പ്രതികരിക്കാതിരിക്കാൻ എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ എന്റെ ഇഷ്ടത്തിന് വിളിക്കുന്നതാണ്. വീണയുടെ പേരിൽ പാർട്ടി എന്താണോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വീണ തെറ്റ് ചെയ്തിട്ടില്ല, വീണ പാർട്ടി രക്ഷിക്കും എന്നൊന്നും പാർട്ടി പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രി പ്രതികരിക്കേണ്ട ആവശ്യം? അല്ലെങ്കിൽ വീണയ്ക്ക് എന്ത് സഹായമാണ് സി പി എമ്മും ഈ മന്ത്രിസഭയും ചെയ്തു കൊടുത്തിട്ടുള്ളതെന്ന് സാറൊന്ന് പറയണം. ഹലോ, ഞാൻ പറയുന്നത് അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം പൂർണ്ണമായി പുറത്തു വന്നാലേ നമുക്ക്. പക്ഷേ ഇപ്പൊ KSIDCയും തുടങ്ങിയ കാര്യങ്ങളും ഒക്കെ ഇതിലേക്ക് വരികയാണ്. ഹലോ, 97% ഈ പാർട്ടി വിരോധി സി പി എം വിരോധികൾ വന്നിട്ട് പറയുന്നതെല്ലാം അങ്ങനെ തന്നെ എല്ലാവരും ഈ ചാനൽ ഇഷ്ടപ്പെട്ടുകൊണ്ട് കാണുന്നവരും വിശ്വസിക്കണം എന്ന് പറയുന്നതാണ് തെറ്റ്. അപ്പൊ അതുകൊണ്ട് ചില ആൾക്കാരെ ഞങ്ങൾ വിമർശിച്ചെന്ന് വരും. കാരണം പറഞ്ഞാൽ അവര് വന്നിട്ട് ഇല്ലാത്ത നുണകൾ അങ്ങ് പറഞ്ഞ് പറയാന്ന്. പക്ഷെ അതിൽ നമ്മളെ പാർട്ടിയുടെ ആൾക്കാർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പറഞ്ഞു പൊക്കോട്ടെ, അവന്മാരങ്ങ് പറയാ, അവന്മാർക്ക് ഭരണം ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലുമായിട്ട് ഒരു കഥകൾ ഉണ്ടാക്കണ്ടേ, അത് ഉണ്ടാക്കി അതിലൂടെ അവർ സുഖം കണ്ട് ജീവിക്കട്ടെ, നീ എന്തിനു പ്രതികരിക്കാൻ പോകണം? പക്ഷെ അങ്ങനെ അങ്ങനെ പ്രതികരിക്കാതിരിക്കരുത്. ശ്രീ അബ്ദുൾ റഹ്മാൻ, താങ്കൾക്ക് പറയാനുള്ള കാര്യം വിളിക്കുകയും പറയുകയും ചെയ്യും. യെസ്, വളരെ സന്തോഷം. അതിൽ സുബൈർ എന്നൊരു പ്രേക്ഷകൻ കൂടി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീ സുബൈറിന് എന്ത് തോന്നുന്നു? ഇത് വെറും രാഷ്ട്രീയമായ വെറും ആരോപണങ്ങളാണോ? അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഈ വിഷയത്തിൽ ഉണ്ടോ? നമസ്കാരം. നമസ്കാരം. അതായത് ഒരു ടീച്ചർക്ക് റിട്ടയർമെന്റിന് എത്ര കിട്ടും പൈസ അറിയോ? സാറിനറിയോ? ആരാണ്? ആരുള്ളാണോ? കിരീട ആരാ സംസാരിക്കുന്നത്? ഞാൻ മനു ഭരത്. ആ മനു ഭരത്. ഓക്കെ, ടെൽ മീ. ഹലോ, ഈ ഒരു ടീച്ചർ ഇതായി കഴിഞ്ഞാൽ എത്ര കിട്ടും പെൻഷൻ ആയി കഴിഞ്ഞാല്? അത് അവരുടെ PF-ന്റെയും അതുപോലെ അങ്ങനെ നമുക്ക് അത് എനിക്ക് കൃത്യമായി പറയാൻ പറ്റില്ല. അവർ എത്ര PF അടച്ചു, PF-ലേക്ക് എത്ര കോൺട്രിബ്യൂട്ട് ചെയ്തു, അത് എത്ര വലുത സർവീസ് ഉണ്ട്. എന്റെ മകൾക്ക് കമ്പനി തുടങ്ങാൻ വേണ്ടി എന്റെ ഭാര്യ ആയ കമല അവളുടെ അമ്മ കൊടുത്തു എന്ന് പറഞ്ഞത് കമ്പനി തുടങ്ങുന്നവരുണ്ട്. ഇത്ര പൈസക്ക് കമ്പനി തുടങ്ങാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. ഈ പൈസ എവിടെ നിന്ന് കിട്ടി? പിന്നെ മുമ്പർക്ക് ആ പെൺകുട്ടി എങ്ങനെയും ജീവിച്ചോട്ടെ എന്ന് പറയുന്നുണ്ട്. ആര്? ജയരാജൻ പറയുന്നുണ്ട്, ബാലൻ പറയുന്നുണ്ട്. പെൺകുട്ടി എങ്ങനെയും ജീവിച്ചോട്ടെ? എന്തിനും നമ്മുടെ നികുതിപ്പണം എടുത്തിട്ട് 25 ലക്ഷം കൊടുത്ത വക്കീലിന്, 2 ദിവസം മുമ്പ് വക്കീലിന് പൈസ കൊടുത്ത് നമ്മുടെ പൈസ നികുതിപ്പണം എടുത്തിട്ടാ നമ്മളോട് ഇങ്ങനെ സപ്ലൈകോയിൽ ഒന്നും ഇല്ലാണ്ട് കന്നിനും വെള്ളത്തിനും കാശ് കൊടുത്തുകൂടി ജീവിക്കുക. ഇങ്ങനെ എന്താ അമ്പതിയെ കാണിക്കേണ്ട ആള്? അതിന്റെ മൂക്കില്ലാതെ മുറിമൂക്കൻ രാജാവ്. അയാളെ കൈ ശുദ്ധാണ്, അയാളെ മടി ശുദ്ധാണ്, വയറിന്റെ ഉള്ളിൽ എന്തുള്ള നോക്കണം. ഇനി നോക്കാനുള്ളത് വയറിന്റെ ഉള്ളിൽ എന്തുള്ള നോക്കണം. ശ്രീ സുബൈർ, സമയം അതിക്രമിച്ചത് കൊണ്ടാണ് പൊതുവേദിയുടെ സമയം തീരാറായി. ഏതായാലും ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക്
മുന്നിൽ ചർച്ചയ്ക്ക് വെച്ചിരുന്നു. വീണ സി പി എമ്മിനെ വെട്ടിലാക്കുന്നുണ്ടോ എന്ന്. 91% പ്രേക്ഷകരും സി പി എമ്മിനെ വീണ പ്രതിസ്ഥാനത്താക്കുന്നു എന്ന നിലപാടാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം 9% ആളുകൾ അത് വീണയുടെ മാത്രം വിഷയമാണ് എന്ന നിലപാടും സ്വീകരിച്ചിരിക്കുന്നു. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി. നടപടിയെടുക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. വാച്ചറുടെ മരണം ദൗർഭാഗ്യകരമെന്നും മന്ത്രി. കണ്ണൂർ പയ്യാവൂരിൽ മാവോയിസ്റ്റ് സംഘത്തെ കാട്ടാനയാക്രമിച്ചു. ചിക്കമംഗ്ലൂർ സ്വദേശി സുരേഷിന് പരിക്കേറ്റെന്നാണ് സൂചന.